ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളുടെ നേർചിത്രങ്ങൾ സർക്കാരിന് മുമ്പിൽ എത്തിക്കുവാൻ യൂത്ത് ഫ്രണ്ട് എം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്യജീവി വന്യജീവിശല്യം രൂക്ഷമായ മേഖലകളിൽ സന്ദർശനം നടത്തിയ വിവരങ്ങൾ ശേഖരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കും വനം വകുപ്പ് മന്ത്രിക്കും സമർപ്പിക്കും വന്യജീവികളുടെ ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന ഇടുക്കി ജില്ലയിലെ മലയോര കർഷകരുടെ പ്രതിസന്ധികളും അവയെ തരണം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് യൂത്ത് ഫ്രണ്ടം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണം രൂക്ഷമായ മേഖലകളിൽ സന്ദർശനം നടത്തിയത് യൂത്ത് ഫ്രണ്ടം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷിജോ തടത്തിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തിയത് കർഷകരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ശേഖരിച്ച് വരും ദിവസങ്ങളിൽ സർക്കാരിന് സമർപ്പിക്കുകയും ഇതിലൂടെ വന്യ മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ശാശ്വതമായ പരിഹാരം കണ്ടെത്തുകയുമാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് യൂത്ത് ഫ്രണ്ടം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷിജോ തടത്തിൽ പറഞ്ഞു ഓ കൃഷിയാണ് ആറോ ഏഴോ ആനകൾ വന്ന് അത് നശിപ്പിച്ച് കളയുക എത്രയും കഷ്ടപ്പെട്ട് കർഷകൻ്റെ അധ്വാനത്തിന് ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്താണെങ്കിലും ഇത്തരത്തിലുള്ള കർഷകരുടെ വേദനകൾ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രതിസന്ധികൾ അത് ഗവൺമെൻ്റിൻ്റെ മുന്നിൽ എത്തിക്കുവാനും ഇവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാര തുക മേടിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും യൂത്ത് ഫ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഇവിടെ നൽകാനുള്ളത് ശാന്തംപാറ ചിന്നക്കനാൽ മേഖലയിലെ കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശങ്ങൾ സംഘം സന്ദർശിച്ചു കൃഷിയിടങ്ങളിലെ നാശനഷ്ടങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ ആളുകളുടെ വീടുകൾ സന്ദർശിക്കുകയും ചെയ്തു യൂത്ത് ഫ്രണ്ട് ഉടുമഞ്ചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്രീസ് മുല്ലൂർ ജില്ലാ കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ ബാബു കെക്കുഴി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോബിൻ ജോളി ജെഫിൻ കൊടുവേലി ജില്ലാ സെക്രട്ടറിമാരായ സി അഗസ്റ്റിൻ ജോമി കുന്നപ്പള്ളി തുടങ്ങിയവർ ഉൾപ്പെടുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത് ന്യൂസ് ബ്യൂറോ രാജകുമാരി